യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം, 4:32. സമരിയാക്കാരി സ്ത്രീയെ മാനസാന്തരത്തിലേക്ക് നയിച്ച് സ്വർഗീയ പിതാവിന്റെ കരുണ വെളിപ്പെടുത്തിയ ഈശോയുടെ അടുക്കൽ വന്ന് ശിഷ്യന്മാർ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചപ്പോൾ ഈശോ നൽകിയ മറുപടിയാണിത്. മനുഷ്യമക്കളിൽ ആരും നശിച്ചു പോകാതിരിക്കണമെന്നുള്ള പിതാവിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ ജോലി പൂർത്തിയാക്കുകയാണ് തന്റെ ഭക്ഷണമെന്ന് ഈശോ ഇവിടെ വിശദമാക്കുന്നു. നമ്മുടെ വാക്കുകളിലും ഉത്തരവാദിത്വങ്ങളിലും ജോലികളിലുമൊക്കെയുള്ള നമ്മുടെ ഉദ്ദേശശുദ്ധിയെ വിലയിരുത്താനുള്ള സമയമായിരിക്കട്ടെ ഈ നോമ്പുകാലം. ജീവിതത്തിന്റെ തിരക്ക് നിറഞ്ഞ ഓട്ടത്തിനിടയിൽ എന്റെ അടുത്തു നിൽക്കുന്ന സഹോദരങ്ങളുടെ മിഴികളിലെ നനവ് തിരിച്ചറിയാനും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള പ്രത്യാശയുടെ വാക്കുകൾ പകർന്നു കൊടുക്കുവാനുമുള്ള നമ്മുടെ കടമയെക്കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളുമൊക്കെ നിത്യത വരെ എത്തി നിൽക്കാൻ മാത്രം ആത്മാർത്ഥതയുള്ളതാണോ എന്ന് കണ്ടെത്താൻ ഈ നോമ്പുകാലം സഹായിക്കട്ടെ. ലോകം വിലമതിക്കാത്തവർക്കും മാറ്റി നിർത്തിയവർക്കും തന്റെ ഹൃദയത്തിൽ ഇടം കൊടുത്ത ഈശോയുടെ ചൈതന്യം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ.